ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഒരു ദാൽ കറി വെച്ചാലോ. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നത്, പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളം കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തോമരപ്പരിപ്പ്, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് വേവിക്കാം. അപ്പം വേഗം വേവും. ഞാനിപ്പോൾ ഇത് കുതിർക്കുന്നില്ല, ഇങ്ങനെ കഴുകിയിട്ട് വേവിക്കും. അപ്പം ഞാനിത് ഒരു മൂന്നാല് വെള്ളം ഒന്ന് കഴുകി എടുക്കട്ടെ. ഇനി നമുക്കിത് കുക്കർ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ച് നമുക്ക് വേവിക്കാം. അപ്പം നമ്മുടെ പരിപ്പ് വെന്തോന്ന് നോക്കാം. ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ചെറുതായിട്ടൊന്ന് ഇത് ചെയ്താൽ മതി, കാരണം വെച്ചാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ ഈ പരുവത്ത്? അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ട്. എന്നിട്ട് ചീഞ്ചിട്ട് അടപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇത് മെൽറ്റ് ചെയ്തതാട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം, അതിന്റെ കൂടെ അര ടീസ്പൂണ് കായപ്പൊടി. ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പൊ അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ടായി. ഈ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആവും. ഇപ്പൊ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടരിഞ്ഞു. ഇനി ഇതുകൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പൊ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതിന്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് ഇത്രയും കൂടെ അതിന്റെ കൂടെ ഫ്രൈ ചെയ്യും. അപ്പൊ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഫ്രൈ ആയി. തക്കാളി നന്നായിട്ട് വെന്തോടെയാണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. കണ്ടല്ലോ, അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല, ഒരുപാട് കട്ടിക്കും ആവാൻ പാടില്ല കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം വെള്ളം ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. കറി എവിടെയും തിളയ്ക്കുന്ന നേരത്തിന് ഞാൻ ഇനി ഒരു അടപ്പ് പാൻ അടപ്പ് വെച്ച് പാൻ നന്നായി ചൂടാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, നെയ്യ് നന്നായി ചൂടാം. ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ കായപ്പൊടി. ഇനി അതൊന്ന് ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റിന മുളക്. ഇത് ഇത്ര ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവും. അപ്പൊ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ചിലപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻസ് ഇടുക. നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.